നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികാരത്തിന്റെ പേരിൽ ഇവിടെ കൊലപാതക ശ്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതക വാർത്തകളും ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്തോ മറ്റോ എന്തെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ പോലും അത് അപ്പുറത്തുള്ള ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമാകാറുണ്ട്. നിരവധി വാർത്തകളാണ് ഇത്തരത്തിൽ നമ്മൾ കാണാറും കേൾക്കാറുമുള്ളത്. ഇപ്പോഴിതാ മുൻ പങ്കാളിയോട് പ്രതികാരം തീർക്കാൻ വിഷമൊഴിച്ച സൂപ്പ് നൽകി പെൺകുട്ടി കൊന്നത് 5 പേരെയാണ്. കാമുകനും സുഹൃത്തുക്കളുമാണ് ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു പ്രതികാരത്തിന്റെ നടപടി എന്നോണം കൊല്ലപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ മുൻ കാമുകനെ മാത്രമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെങ്കിലും വിഷം കലർത്തിയിട്ട സൂപ്പ് ഈ സുഹൃത്തുക്കളും കുടിക്കുകയായിരുന്നു. ഇതോടെ എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഇവരിൽ രണ്ടു പേർ, അതായത് ഈ കൊല്ലപ്പെട്ട രണ്ടു പേർ സഹോദരങ്ങളാണ്. സംഭവം നടക്കുന്നത് നൈജീരിയയിലെ എഡോ സ്റ്റേറ്റിലാണ് ഈ ഒരു നടുക്കുന്ന സംഭവമുണ്ടായത്. പ്രതിയായ 16-കാരി ആയിഷ സുലൈമാനെ പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പഴയ കാമുകനായ ഇമ്മാനുവൽ ഇലോഗിയോട്, അതായത് ഈ ഒരു യുവാവിന് 19 വയസ്സാണ്, ഈ ഒരു പ്രതിയായിട്ടുള്ള പെൺകുട്ടിക്ക് 16 വയസ്സാണ്. കടുത്ത നീരസമായിരുന്നു പെൺകുട്ടിയോട് ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാളെ കൊല്ലാൻ പദ്ധതിയിട്ട് 16-കാരി ഒരു ദിവസം സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുകൂടിയ സമയമാണ് ഇതിനായി വിനിയോഗിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടി അവിടെ വെച്ച് വിഷം കലർത്തിയ പെപ്പർ സൂപ്പ് തയ്യാറാക്കി അത് കാമുകനെ വിളമ്പുകയായിരുന്നു. കാമുകനത് കുടിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ യുവാവ് അത് കഴിച്ചു. പിന്നാലെ തന്നെ ഒപ്പമിരുന്ന കൂട്ടുകാർക്കും പങ്കുവച്ചു. ഇവരിൽ ഇമ്മാനുവലിന്റെ പുതിയ കാമുകിയും ഉണ്ടായിരുന്നു. ഫലത്തിൽ വിഷസൂപ്പ് എല്ലാവരും കുടിച്ചു. ഇതോടെ ഓരോരുത്തരായി മരിച്ചു വീഴുകയായിരുന്നു. വളരെ നടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. ഒക്ടോബർ 26-നായിരുന്നു സംഭവം നടന്നത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയെന്നും മരണകാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നായിരുന്നു പോലീസ് ആദ്യം അറിയിച്ചത്. സൂപ്പിലെ വിഷം ശരീരത്തിൽ പ്രവേശിച്ചതാണ് പിന്നീട് 5 പേരുടെയും ജീവൻ എടുത്തതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനവും പുറത്തുവരുന്നത്. ഏതായാലും നിലവിൽ ഈ ഒരു സംഭവം പുറത്തറിഞ്ഞതോടുകൂടി തന്നെ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ലോക്കൽ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ആരാണ് വിഷം എത്തിച്ചു നൽകിയതെന്നും മറ്റാരുടെയെങ്കിലും സഹായം ഈ ഒരു കൊലപാതകത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എഡോ സ്റ്റേറ്റ് പോലീസ് കമാൻഡിന്റെ വക്താവ് മോസസ് യാമു ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അധികാരികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും മരണത്തിന്റെ കൃത്യമായ കാരണം അവർ ഇപ്പോഴും നിർണയിക്കുന്നുണ്ട്. അത് ഭക്ഷ്യവിഷബാധയോ അതോ ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പൊക്കെയോ ബന്ധപ്പെട്ടതാണെന്നാണ് ആദ്യം വിശ്വസിക്കപ്പെടുന്നത്. പ്രതികാരത്തിന് വ്യക്തികളെ നയിക്കാൻ കഴിയുന്ന തീവ്രമായ ദൈർഘ്യത്തെയും ഈ സംഭവം അടിവരയിടുന്നുണ്ട്. ഇത് മാറ്റാനാവാത്തതും അതുമാത്രമല്ല വളരെ ദാരുണമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും 16 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടലുണ്ടാക്കുന്നത്. ഇനി മറ്റുള്ള എല്ലാവരും കൂടെ ഈ ഒരു 5 പേരോളം ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരും കൂടെ ഈ ഒരു സൂപ്പ് കഴിച്ചിട്ടുണ്ട്. അവരോട് ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അത് അവരോടും എന്തെങ്കിലും പ്രതികാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും 16 വയസ്സുള്ള ഈ പെൺകുട്ടി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് കേസ് അന്വേഷിച്ചു വരികയാണ്.